ഹെറോദേസിനെ യഹൂദിയയിൽ നാലിൽ ഒരു ഭാഗത്തിന്റെ അധിപനായും അവന്റെ സഹോദരൻ ഫിലിപ്പോസിനെ ഇത്തൂറിയ ത്രികോണോ ദേശത്തിന്റെ അധിപനായും ലൂസിനിയയെ അബിലീനിയയിൽ നാലിൽ ഒന്ന് ഭാഗത്തിന്റെ അധിപനായും ഹന്നായും കയ്യാഫായും മഹാപുരോഹിതരുമായിരിക്കുമ്പോൾ വിജനപ്രദേശത്ത് വെച്ച് സക്കറിയായുടെ പുത്രനായ യോഹന്നാന് ദൈവത്തിന്റെ അരുളപ്പാടുണ്ടായി. അവൻ യോർദാന് ചുറ്റുമുള്ള സർവഭൂമിയിലുമെത്തി പാപങ്ങളുടെ മോചനത്തിനായി അനുതാപത്തിന്റെ മാമോദീസയെ പ്രഘോഷിച്ചു. പീലാത്തോസിനെ സ്വീകരിക്കാൻ ഹെരോദോ രാജാവും റോമൻ പടത്തലവൻ ലൂസിയസും അവന്റെ സൈന്യവും മരുഭൂമിയിലൂടെ നീങ്ങവേ പ്രതിമകളോ ബിംബങ്ങളോ ചിഹ്നങ്ങളോ നാം കണ്ടില്ല. എന്തുകൊണ്ട് നിങ്ങൾ അവയൊന്നും സ്ഥാപിക്കില്ല? യൂതന്മാർക്ക് ഒരു അവരത് അംഗീകരിക്കില്ല. ഓഹോ, ഒരു ദൈവം അവനാണോ വഴിപതി ഭ്രാന്തപുറം നടക്കുന്ന കള്ള പ്രവാചകൻ? നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷം വെട്ടി തീയിട്ടുകളയില്ലേ? കർത്താവിന്റെ വഴിയൊരുക്കുകയും അവന്റെ പാത നിരപ്പാക്കുകയും എല്ലാ താഴ്വരയും നികന്നു വരിക. എല്ലാ മലയും കുന്നും താഴ്വാൻ വളഞ്ഞത് ചൊവ്വായും ദുർഘടമായത് നിരന്ന വഴിയായി സകല ജനവും ദൈവത്തിന്റെ രക്ഷയൊക്കെയാണ്. നിന്റെ പിന്നാലെ വരുന്നവന് മാത്രമേ നിന്നെ രക്ഷിക്കാൻ കഴിയൂ. പോയി അവന്റെ കാലിക്കാൻ മട്ടുപ്പാടിൽ നിന്നും താഴ്ന്നവൻ നിന്റെയും നിന്റെ അമ്മയുടെയും അവബോധനത്തിന് വേണ്ടി അവന്റെ കാൽക്കൽ കിടന്ന് യാചിക്കൊട്ടാരവാതിലും കള്ള പ്രവാചകന്മാരുടെ കള്ള പ്രഭാഷണങ്ങൾ ആരാണ്? അവൻ ഉപദ്രവകാരിയല്ല, സാധു പ്രവാചകൻ. ഇവനോ പ്രവാചകൻ? ഇവനെ കണ്ടില്ലേ ഇവൻ ഒരു യാചകന്റെ ജീർണതയുള്ള വസ്ത്രം അണിഞ്ഞിരിക്കുന്നത്? അവനെ അവഗണിക്കുകയാണ് വേണ്ടത്. അവഗണിക്കാനോ? അങ്ങേക്ക് എന്താ ഭയമാണോ? ഈ പരീക്ഷയെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്കറിയാം. ഹേ ഭിക്ഷക്കാരൻ, ഹേ പ്രാസംഗിക, ഇതാ നിനക്കുള്ള ഭിക്ഷ. മേലെ നിന്നെ രാജ്യത്ത് കണ്ടുപോകരുത്. എന്ത് നിരക്ക് ഇത്ര അഹങ്കാരം? ആരോടെ അവരെ പിടിച്ചു കെട്ടി കൊണ്ടുവരേ. നിർത്തി, സമാധാനം കൈവടിയേ. എന്നെ നിങ്ങൾക്ക് കൊണ്ടുപോകാം, പക്ഷേ എന്റെ പിന്നാലെ വരുന്നവൻ അവരെ തടയാൻ നിങ്ങൾ കാണില്ല. അത് ഞങ്ങൾ അന്ന് നോക്കുക. എന്റെ ദൈവമായ കർത്താവിന്റെ കൽപ്പന ഞാൻ അനുസരിക്കുന്നു. എന്നെ കണ്ടിട്ട് നിന്റെ ഈ ദൈവത്തെ സേവിക്കുന്നത് കൊണ്ട് ഒരു പ്രയോജനമുണ്ടെന്ന് തോന്നുന്നില്ലല്ലോ. നിങ്ങൾ ജീവിക്കുന്ന ഈ കപട ലോകത്ത് നിന്ന് ഞാൻ ഒന്നും ഇച്ഛിക്കുന്നില്ല. ശരിയാണ്, ഇവനെ കുറിച്ച് ഞാൻ കേട്ടിരിക്കുന്നു. യോഹന്നാൻ സ്നാപകൻ, ഇവൻ പോകുന്നിടത്തൊക്കെ എന്നെ കുറിച്ച് അപവാദങ്ങൾ പ്രചരിപ്പിക്കുന്നു. ഇവന്റെ നാവ് വേരോടെ പിഴുതെടുക്കണം. അശുദ്ധിയിൽ
എന്റെ മുഖത്ത് നോക്കി ഇത് പറയാനുള്ള ധൈര്യം നിനക്ക് എവിടെ നിന്ന് കിട്ടി? അഹങ്കാരി, എന്റെ മുന്നിൽ മുട്ടുകുത്തി എന്റെ ദയക്കായി നീ യാചിച്ചു. നീയോ സ്ത്രീ? ആരാണ് നിന്നെ ജെറുസലേമിന്റെ നേതാവായി തിരഞ്ഞെടുത്തത്? നീയാണോ ഈജിപ്തിലെ യുവാക്കളെ നയിക്കുന്നത്? സ്വന്തം ഭർത്താവിനെ ഉപേക്ഷിച്ച് അവന്റെ സഹോദരന്റെ ഇടത്തറ പങ്കിടുന്നു നീ? ലജ്ജ ഇല്ലേ നിനക്ക്? നിന്റെ സിരകളിൽ ഓടുന്നത് രക്തമോ അതോ വിഷമോ? ഹെരോദാവേ, ഈ മനുഷ്യനെ എന്ത് ചെയ്യുവാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? എന്നെ ഇത്രമാത്രം അവഹേളിച്ചിട്ടും ഇയാളെ തൊടാൻ നിങ്ങൾക്ക് ഭയമാണല്ലേ? കഷ്ടം, ഇയാളെ വധശിക്ഷയ്ക്ക് വിധിക്കുകയാണ് വേണ്ടത്. ലൂസിയ ഇവനെ കൊണ്ടുപോയി ഉറങ്ങിക്കണം. നമ്മെ സന്തോഷിപ്പാൻ എന്ത് അത്ഭുതമാണ് ഒരുക്കിയിരിക്കുന്നത്. മഹാരാജാവേ, ഈ സുദിനത്തിൽ അങ്ങേ സന്തോഷിപ്പിക്കാൻ എന്റെ മകൾ സലോമി നൃത്തമാണ്. നൃത്തമാണ് സലോമി നമ്മെ സന്തോഷിപ്പിക്കും. അങ്ങയുടെ വാഗ്ദാനത്തിൽ സലോമി സന്തുഷ്ടിയും വിനീതയുമാണ്.
റോമ സാമ്രാജ്യത്തിന്റെ ആധിപതി ഒന്നാമനാണെന്ന് എന്തു വേണമെങ്കിൽ ചോദിക്കും. പാരിതോഷികമായി ഒരു വെള്ളിത്തളികയിൽ സ്നാപകവ്യവഹാരം ശിരസ് എനിക്ക് നൽകിയ എന്താണ് ആവശ്യപ്പെടുന്നത്? അഹങ്കാരം അതിരുവിടുന്നു. യഹൂദവംശ രാജാക്കന്മാർ വാഗ്ദാന ലംഘനം നടത്തിയതായി കേട്ടി. അങ്ങ് മഹാനായ ചക്രവർത്തി പീലാത്തോസിന്റെ സുഹൃത്ത് അജയ്യനായ ഭരണാധികാരി സലോമിക്ക് നൽകിയ വാഗ്ദാനം പാലിക്കണം. രാജ്ഞിയുടെ മാനസികാവസ്ഥ നാം മനസ്സിലാക്കണം. സ്നാപയോഹനാൻ നീതിമാനാണ്. അവന്റെ വചനങ്ങൾ നമ്മിൽ കുറ്റബോധം വളർത്തുന്നു. വെട്ടുകിളികളും കാട്ടുതേനും ഭക്ഷിച്ച് ജീവിക്കുന്ന ആ മനുഷ്യനും അമാനുഷികമായ എന്തോ നാം ദർശിക്കുന്നു. കുറ്റബോധം നമ്മെ വേട്ടയാടും. മഹാരാജാവ് അന്തപുരത്തിനും രാജകുടുംബത്തിനും എതിരെയുള്ള അവന്റെ ഘർഷണം എന്റെ ഉറക്കം കെടുത്തു. മഹാറാണിയായ നാം ശിരസ് താഴ്ത്തേണ്ടി വരും. നീതിയുടെ മുമ്പിൽ അനീതി, ധർമ്മത്തിന്റെ മുമ്പിൽ അധർമ്മവും തലമുടിക്കേണ്ടി വരും. യൂദയായാലും ജെറൂസലേമിലും മാത്രമല്ല റോമാ സാമ്രാജ്യത്തിന്റെ ഏതൊരു കോണിലും ഹെരോദേസ് എന്ന നാമം സംപൂജ്യമാണ്. മറ്റു രാജാക്കന്മാർ അങ്ങയെ ഭയഭക്തിയോടെ കാണുന്നു, ഭയപ്പെടുന്നു. എങ്കിൽ വെട്ടുകിളികളും കാട്ടുതേനും ഭക്ഷിച്ച് വനത്തിൽ കഴിയുന്ന ആ സ്നാപകനെ അങ്ങെന്തിനു ഭയപ്പെടണം? രാജവൃത്താരത്തിനെതിരെ ശബ്ദമുയർത്തിയത് രാജ്യദ്രോഹ കുറ്റം ചുമത്തി നാം അവനെ രാജസദസ്സിലും അന്തപുരത്തിലും മഹാറാണിയായ നാം അവജ്ഞയോടെ കാണപ്പെടുന്നു. അയാളുടെ വാക്കുകൾ എന്നെ വേട്ടയാടുന്നു. എന്റെ സ്വസ്ഥത തകർക്കപ്പെട്ടിരിക്കുന്നു. ഇനി ഒരിക്കലും അയാൾ ശബ്ദിക്കാൻ ഇടവരുന്നു. മഹാറാണി ഭൗതിയുടെ ഭൗതി അതിരുവിട്ട് സംസാരിക്കുന്നു. സലോമിക്ക് രക്തങ്ങളോ വെളുപ്പിനുള്ള സമ്മാനങ്ങളോ അതുമല്ലെങ്കിൽ നമ്മുടെ രാജ്യം തന്നെയും നൽകുവാൻ നാം തയ്യാറാണ്. പക്ഷേ സ്നാപകന് ശിരസ് മാത്രം ചോദിക്കും. യഹൂദവംശ രാജാക്കന്മാർ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തരാണെന്ന് അങ്ങ് തന്നെ പറഞ്ഞിരിക്കുന്നു. എങ്കിൽ അങ്ങ് വാഗ്ദാനം പാലിക്കണം. സലോമിക്ക് നൽകിയ വാക്ക് പാലിച്ചേ തീരൂ. ഇല്ലെങ്കിൽ അപമാനം സഹിച്ച് ഈ കൊട്ടാരത്തിൽ കഴിയാൻ ഹെറോദിയ തയ്യാറല്ല. ലൂസിയസ് സംഭവങ്ങളും സംവാദങ്ങളും സേനാപതി ശ്രമിച്ചു. പ്രഭു അടിയൻ സ്നാപകോഹനാന് സദസ്സിൽ ഹാജരാക്കി. സ്നാപയോഹനാൻ, നിങ്ങളുടെ ഖേദ പ്രകടനം കേൾക്കുവാൻ നാം ആഗ്രഹിക്കുന്നു. മഹാറാണിയെയും നിങ്ങൾ ദുഃഖത്തിലാണ്. എന്താണ് നിങ്ങൾക്ക് പറയുവാനുള്ളത്? മഹാരാജാവ്, എന്റെ വാക്കുകൾ അനീതിക്കെതിരെയാണ്. തിന്മയെ ഞാൻ വെറുക്കുന്നു. തിന്മ ചെയ്യുന്നവർ, അധർമ്മം ചെയ്യുന്നവർ എന്റെയും ഞാൻ അവരുടെയും ശത്രുക്കളായിരിക്കും. ദൈവവചന പ്രഘോഷണം നടത്താൻ സത്യം ദൈവവചനമാണെന്നും വചനം നിത്യജീവനിലേക്കുള്ള മാർഗമാണെന്നും മാത്രം ആധികാരികമായി നിങ്ങൾ സംസാരിക്കും. ആരാണ് നിങ്ങൾ? പ്രവാചകനോ അതോ വരാനിരിക്കുന്ന ദൈവത്തിനേക്കാൾ വലിയവൻ ഇതാ വരാനിരിക്കുന്നു. സകല ചരാചരങ്ങളെയും നിയന്ത്രിക്കുന്നു. അവന്റെ പാതയിലൂടെ സഞ്ചരിക്കുവാനോ അവന്റെ ചെരുപ്പിന്റെ കട്ടടിക്കുവാനോ ഞാൻ ബോധിക്കുന്നു. ഞാൻ ദൈവവചനം തിരിച്ചറിയിക്കുന്നു. ദൈവജനത്തെ സജ്ജമാക്കുന്നു. നീതിക്കെതിരെ അധർമ്മത്തിനെതിരെ കൈയുയർത്തും. അഹങ്കാരിയായ നിങ്ങളുടെ വാക്കുകൾ നമ്മെ രോക്ഷാകുലനാക്കുന്നു. ഞാൻ പ്രതീക്ഷിക്കുന്ന വാക്കുകളൊന്നും നിങ്ങളിൽ നിന്ന് കേൾക്കുക. മഹാരാജാവെ, എന്റെ വാക്കുകൾ നീതിക്കെതിരെയാണ്. സ്നാപയോഗനാണ് നിങ്ങൾ
മരണത്തെ യാചിക്കുന്നു. എന്റെ ദിനങ്ങൾ ദൈർഘ്യമില്ല എന്ന് ഞാൻ കാണുന്നു. എന്റെ കുണ്ടാവേ റോമ സാമ്രാജ്യത്തിന്റെ അധിപൻ പന്തിയോസ്പിലാത്തോസിന്റെ അർത്ഥ സഹോദരൻ ഹെറോദേസ് രാജാവ് കൽപ്പിക്കുന്നു ആരംഭ ഒരു വെള്ളിത്തണികൾ राजेदेन अभिसार ആക്ഷേപിച്ചോ നട്ടെല്ലുള്ള സ്ത്രീകളോട് കളിച്ചതിന്റെ ഫലമല്ലേ ഇപ്പോൾ നിനക്ക് കിട്ടിയിരിക്കുന്നത്? അട്ടഹസിക്കുന്നു, അഹങ്കരിക്കുന്നു, അഹങ്കരിക്കുന്നു. കേട്ടുകൊള്ളു, കേട്ടുകൊള്ളു. ഈ ലോകത്തിന്റെ പ്രൗഢിയിൽ ലോകത്തിന്റെ സ്ഥാനമാനങ്ങൾ സ്ഥാനമാനം വെള്ളത്തിലെ കുമിളുകൾ പോലെ പോയി വകുന്നു, പോലെ പോയി വകുന്നു. പാപത്തിന് പ്രേരണ നൽകിയതിന് പ്രേരണ എന്റെ ശരീരം എന്റെ ശരീരം കുഷ്ഠം വ്യാപിച്ചു വ്രണങ്ങൾ വ്രണങ്ങൾ വ്രണങ്ങൾ. രാജാവേ, രാജാവേ, നിന്റെ സിംഹാസനം എന്റെ സിംഹാസനം നർത്തകി, നർത്തകി, നിന്റെ ആശകൾ, നിന്റെ ആശകൾ കതിരറ്റുപോകും, കതിരറ്റുപോകും.